ലോക വനിതാ ദിനം അയ്യമ്മ എന്ന സ്ത്രീക്ക് രണ്ടാം സ്വാതന്ത്ര്യ ദിനമായി. ദുരിതത്തിൽ നിന്ന്, അവഗണനയിൽ നിന്ന്, മഴയും വെയിലുമേറ്റ മണ്ണിൽ പുരണ്ട ദിനരാത്രങ്ങളിൽ നിന്നും കരുതലിന്റെ കൈപിടിച്ച് അയ്യമ്മ എന്ന 70 വയസ്സുകാരി സുരക്ഷിത താവളത്തിലേക്ക് യാത്ര തിരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പൊരിബസാറിൽ താമസിക്കുന്ന തോട്ടുപുറത്ത് പരേതനായ അടിമയുടെ മകൾ അയ്യമ്മയുടെ ജീവിതം ദുരിതം പോലും നാണിക്കുന്നത്ര ദുഷ്കരമായിരുന്നു. 1 കോടി രൂപ വിലമതിക്കുന്ന അരയേക്കർ ഭൂമി സ്വന്തമായുള്ള അവിവാഹിതയായ ഈ വൃദ്ധ പകൽ സമയത്ത് പുരയിടത്തിലെ മരച്ചുവട്ടിൽ വെറും മണ്ണിലും രാത്രിയിൽ പാടെ തകർന്ന നിലയിലുള്ള വീട്ടിൽ വെറും നിലത്തുമായിരുന്നു കിടപ്പ്. ഈ പുരയിടത്തിൽ മറ്റൊരു വീട് വെച്ച് താമസിക്കുകയും ഇവരുടെ സംരക്ഷകനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു സഹോദരൻ വല്ലപ്പോഴും നൽകുന്ന ഭക്ഷണം കഴിച്ച് നരകതുല്യമായ ജീവിതം നയിക്കുകയായിരുന്നു അയ്യമ്മ. കാലിന് സ്വാധീനക്കുറവുള്ള ഇവർ നിരങ്ങിയാണ് വീട്ടിലും പരിസരത്തും സഞ്ചരിച്ചിരുന്നത്. അയ്യമ്മയുടെ ദുരിതമറിഞ്ഞെത്തിയ മതിലകം പോലീസും സാമൂഹ്യ പ്രവർത്തകരും അവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാമെന്നറിയിച്ചപ്പോൾ സഹോദരൻ ആദ്യം വഴങ്ങിയില്ല. വീട്ടിലെത്തിയവരോട് തട്ടിക്കയറിയ ഇയാൾ താൻ അയ്യമ്മയ്ക്ക് മികച്ച ചികിത്സയും മാന്യമായ പരിചരണവും നൽകുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു. വാർഡ് മെമ്പർമാരായ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദ നാസറിനെ പോലും വീട്ടുമുറ്റത്ത് കയറാൻ ഇയാൾ സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് നടപടി സ്വീകരിക്കുമെന്നറിഞ്ഞപ്പോൾ മനസ്സില്ല മനസ്സോടെ അവരെ വിട്ടു നൽകുകയായിരുന്നു. അയ്യമ്മയുടെ സ്വത്ത് മറ്റുള്ളവർക്ക് ലഭിക്കുമെന്ന ധാരണയിൽ സഹോദരനും കുടുംബവും മറ്റു സഹോദരങ്ങളെ അകറ്റി നിർത്തുകയാണ് പതിവെന്ന് അയൽവാസികൾ പറഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിച്ച അയ്യമ്മയെ കുറ്റിലക്കടവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് വിധേയയാക്കി. പിന്നീട് വൃദ്ധസദനത്തിൽ ഇവരെ പ്രവേശിപ്പിച്ചു. മതിലകം പ്രിൻസിപ്പൽ SI KP മിഥുൻ, SI KA തോമസ്, ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർമാരായ ഫസൽ, അസിസ്റ്റന്റ് ബീറ്റ് ഓഫീസർ അജന്ത, വനിതാ CPO സബിത, CPO ഏഞ്ചൽ, സാമൂഹ്യ പ്രവർത്തകൻ ഷമീർ എലേടത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അയ്യമ്മയെ സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ചത്.